നമസ്കാരം. വിനായക് ദാമോദർ സവർക്കർ. നമുക്കറിയാവുന്നതുപോലെ വളരെ നീണ്ടകാലം ആൻഡമാനിലെ ജയിലിൽ കഴിഞ്ഞിട്ടുള്ള ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹം നിരവധി തവണ വിവാദങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു നാമമാണ് ഈ സവർക്കറുടേത്. പലപ്പോഴും അദ്ദേഹത്തിന് വേണ്ടി പ്രതിരോധിക്കാൻ ഒരു സൈഡിൽ നിൽക്കുന്നത് സംഘപരിവാരുകാരുമാണ്. അത് എന്തുകൊണ്ട് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ ഈ സവർക്കർ എന്ന വ്യക്തി ആർഎസ്എസ്കാരനായിരുന്നോ? അല്ലേ, അല്ല. അദ്ദേഹം സത്യത്തിൽ ആർഎസ്എസ്കാരൻ ആയിരുന്നേയില്ല. അദ്ദേഹം സത്യം പറഞ്ഞാൽ ഒരു നാസ്തികനായിരുന്നു, ഒരു ദൈവവിശ്വാസി പോലുമല്ലായിരുന്നു. ജാതി വ്യവസ്ഥയ്ക്ക് എതിരെ പോലും സംസാരിക്കുകയും പ്രവർത്തിച്ചിട്ടുള്ള ആളുമായിരുന്നു ഈ സവർക്കർ എന്ന വ്യക്തി. പിന്നീട് എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ അപമാനിക്കപ്പെടുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരൊറ്റ കാര്യമുള്ളൂ, അദ്ദേഹം ദേശീയവാദിയായിരുന്നു. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് സംഘപരിവാറുകാർ അദ്ദേഹത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ഈ ചാനലുകളായ ചാനലുകളും സകല സോഷ്യൽ മീഡിയകളിലും ഇങ്ങനെ പോരാടുന്നത്. അല്ലാതെ യഥാർത്ഥത്തിൽ അദ്ദേഹം ആർഎസ്എസ്കാരനായിരുന്നത് കൊണ്ടല്ല. ഇനി എന്തുകൊണ്ട് ഇദ്ദേഹം ഈ കമ്മ്യൂണിസ്റ്റുകാരാലും കോൺഗ്രസ്സുകാരാലും വേട്ടയാടപ്പെടുന്നു എന്നതിൻ്റെ ഉത്തരവും ഇതുതന്നെയാണ്. അദ്ദേഹം ദേശീയവാദിയായിരുന്നു. ദേശീയവാദികളായിട്ടുള്ളവർ, അവർ ചില ആളുകളെ തിരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഗാന്ധിജി, നെഹ്റു പോലെയുള്ളവർ, അവരുടെ കണ്ണിൽ ഇവർ മാത്രമാണ് ദേശീയവാദികൾ. ഒന്ന് ആലോചിച്ചു നോക്കൂ, ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടിരുന്ന നാട്ടുരാജ്യങ്ങളെല്ലാം കൂട്ടിയോജിപ്പിച്ച് തൻ്റെ അധികാരവും ഇച്ഛാശക്തിയുമൊക്കെ ഉപയോഗിച്ച് കൂട്ടിയോജിപ്പിച്ച സർദാർ വല്ലഭായി പട്ടേൽ ഇവർക്ക് പക്ഷേ അനഭിമതനായിരുന്നു. എത്രയോ കാലം അദ്ദേഹം ചരിത്രത്തിൻ്റെ ചവറ്റുകുട്ടയിലായിരുന്നു. കോൺഗ്രസ്സുകാരനായിരുന്നില്ലേ പട്ടേൽ? പക്ഷേ അദ്ദേഹത്തിനെ ഏറ്റവും കൂടുതൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തത് ആരെന്ന് നോക്കുക, സംഘികളാണ്. നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ ആളുകളുമാണ്. എന്തുകൊണ്ട്? തീർച്ചയായും അദ്ദേഹം ദേശീയവാദിയായിരുന്നു. അതേ കാരണം കൊണ്ട് തന്നെയാണ് സംഘികൾ ഈ സവർക്കർക്ക് വേണ്ടിയും അദ്ദേഹത്തിന് വേണ്ടി പ്രതിരോധം തീർക്കുന്നത്. അല്ലാതെ അദ്ദേഹം ആർഎസ്എസ്കാരനായതുകൊണ്ടല്ല. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചെങ്കിലും കാര്യങ്ങൾ വ്യക്തമായി കാണും എന്ന് വിശ്വസിക്കുന്നു. അപ്പോഴും യാതൊരു ഉളുപ്പുമില്ലാതെ, യാതൊരു മാനാഭിമാനവും ഇല്ലാതെ കമ്മ്യൂണിസ്റ്റുകളും കൊങ്ങികളും ഈ മനുഷ്യനെ, മരിച്ചു മണ്ണടിഞ്ഞു പോയ ഈ മനുഷ്യനെ ഓരോ വേളയിലും അപമാനിച്ചു കൊണ്ടിരുന്നു. അവരുടെ വിചാരം, അവർ അപമാനിക്കുന്നത് ഒരു സംഘിയാണെന്നാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം സംഘിയായിരുന്നില്ല, അദ്ദേഹം ആർഎസ്എസ്കാരനായിരുന്നില്ല. ചരിത്രം പരിശോധിച്ചാൽ ഏതൊരു ചരിത്രാന്വേഷകനും മനസ്സിലാവുന്ന കാര്യം മാത്രമാണത്. ഇത് ഒരുപക്ഷെ സംഘികൾക്ക് ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലോ അല്ലെങ്കിൽ ചാനൽ ചർച്ചകളിലോ തുറന്നു പറഞ്ഞാൽ അവിടെ തീരുമായിരുന്നു ആ ചർച്ച. പക്ഷേ ഒരു ദേശീയവാദിയെ അപമാനിക്കാൻ സംഘി പഠിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അവർക്ക് സവർക്കറും ഈ പട്ടേലുമൊക്കെ പ്രിയപ്പെട്ടവരാവുന്നത്. നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ചരിത്രത്തിൽ തന്നെ കഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്. അവരെ എല്ലാവരെയും ഒരേ രീതിയിൽ തന്നെ ബഹുമാനിക്കണം, അറിയപ്പെടണം എന്നാഗ്രഹിക്കുന്നവനാണ് സംഘി. അതുകൊണ്ട് തന്നെ ആരെങ്കിലും അപമാനിക്കാൻ നോക്കിയാൽ അത്തരം ആളുകൾക്ക് വേണ്ടി പ്രതിരോധിക്കാൻ, പ്രതികരിക്കാൻ സംഘി മുന്നിൽ തന്നെ കാണും. അതുകൊണ്ടാണ് സവർക്കർക്ക് വേണ്ടിയിട്ട് സംഘി മുന്നിൽ നിൽക്കുന്നത്. അല്ലാതെ അദ്ദേഹം ആർഎസ്എസ്കാരനായിട്ടല്ല. ഇനിയെങ്കിലും ഡിയർ കമ്മികളെ, കൊങ്ങികളെ, നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ അപമാനിക്കാൻ ശ്രമിക്കുന്നത് ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. നീണ്ട കാലത്തോളം കൊടിയ യാതനകൾ അനുഭവിച്ചു സെല്ലുലാർ ജയിലിൽ കിടന്ന ഒരു ധീര ദേശാഭിമാനിയെയാണ് നിങ്ങൾ അപമാനിക്കാൻ നോക്കുന്നത്. അദ്ദേഹം സംഘിയല്ല. ഇനി അങ്ങനെ തെറ്റിദ്ധരിച്ചാണ് നിങ്ങൾ അതിന് മുതിരുന്നതെങ്കിൽ നിങ്ങൾ മലർന്നു കിടന്ന് തുപ്പുകയാണ് എന്നേ പറയാനുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.